കേരളത്തിലെ അതിപ്രാചീനമായ ഒരു രംഗകലയാണ് ചാക്യാർ കൂത്ത്. കൂത്ത് പരമ്പരാഗതമായി ചാക്യാർ സമുദായത്തിലെ അംഗങ്ങളാണ് അവതരിപ്പിക്കുക. അതുകൊണ്ട് ചാക്യാന്മാരുടെ കൂത്ത് എന്ന അർത്ഥത്തിലാണ് ഈ പേര് നിലവിൽ വന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചാക്യാർ കൂത്തിനെക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ മീര. കൂത്ത് എന്ന വാക്കിന് അഭിനയം എന്നാണ് അർത്ഥം. ഇതിൽ സംഭാഷണത്തിനാണ് പ്രാധാന്യം. സംസ്കൃത പ്രബന്ധങ്ങളെ ആധാരമാക്കി അവതരിപ്പിക്കുന്നതിനാൽ പ്രബന്ധക്കൂത്ത് എന്നും ഇതിനു പേരുണ്ട്. ഹാസ്യമില്ലെങ്കിൽ കൂത്തില്ല. ഇവ തമ്മിൽ അത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. സന്ദർഭോചിതമായി തമാശ പറയുന്ന കാര്യത്തിൽ ചാക്യാന്മാർ പണ്ടേ പ്രസിദ്ധരാണ്. കൂടിയാട്ടം കലാകാരന്മാർ കൂത്ത് അവതരിപ്പിക്കാനും കഴിവുള്ളവരാണ്. എന്നാൽ കൂത്ത് അവതരിപ്പിക്കുന്ന എല്ലാവരും കൂടിയാട്ടം അവതരിപ്പിക്കാൻ കഴിവുള്ളവരല്ല. കൂടിയാട്ടത്തിലെ ഹാസ്യ കഥാപാത്രമാണ് വിദൂഷകൻ. ചാക്യാർ കൂത്തിലെ നടന്റെ വേഷവും വിദൂഷകന്റെ വേഷവും ഒന്നുതന്നെ. കൂടിയാട്ടത്തിലെ വിദൂഷകൻ സരസഭാഷയിൽ ശ്ലോകങ്ങൾ ചൊല്ലി വിഷയം അവതരിപ്പിക്കും. മലയാള ശ്ലോകങ്ങളും ഇതിനുപയോഗിക്കാറുണ്ട്. കൂത്ത് തുടങ്ങുന്നതിനു മുൻപായി നമ്പ്യാർ മിഴാവ് കൊട്ടുന്നു. കാണികളെ കൂത്ത് തുടങ്ങാറായി എന്നറിയിക്കാനാണിത്. നടൻ രംഗത്തു വന്നാൽ ചാരി എന്ന പേരിലുള്ള നൃത്തഭേദങ്ങൾ അവതരിപ്പിക്കുകയായി. അതിനുശേഷം നടൻ വിദൂഷക സ്തോപം അഭിനയിക്കുന്നു. കവിൾ വീർപ്പിച്ച് പിടിക്കുക, പൂണൂൽ തേയ്ക്കുക, കുടുമ പിരിക്കുക, രണ്ടാം മുണ്ട് പിഴിഞ്ഞു വീശുക, വെറ്റില ചവയ്ക്കുന്നതായി നടിക്കുക, ഇവയെല്ലാം ചേർന്നതാണ് വിദൂഷക സ്തോപം. ശരീരശുദ്ധി വരുത്തുക എന്ന് സങ്കൽപ്പിച്ചാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്. വിദൂഷക സ്തോപത്തിനു ശേഷം നടൻ മുണ്ടുകൊണ്ട് മുഖം മറച്ച് ഇഷ്ടദേവ സ്തുതി ചെയ്യും. സ്തുതിക്കു ശേഷമാണ് പീടിക പറച്ചിൽ തുടങ്ങുക. അതിനുശേഷം കൂത്ത് പറയാൻ തുടങ്ങും. രസകരമായ വേഷവിധാനമാണ് ചാക്യാർ കൂത്തിലേത്. ചാക്യാർ അണിയറയിലിരുന്ന് കാലു കഴുകി ശുദ്ധിയാക്കിയതിനു ശേഷം തലയിൽ ചുവപ്പു തുണി കെട്ടുന്നു. പിന്നെ മുഖത്ത് നെയ്യ്, അരിപ്പൊടി, മഞ്ഞൾ, കരി എന്നിവയും തേയ്ക്കും. ഒരു കാതിൽ കുണ്ടലം അണിയും. മറുകാതിൽ വെറ്റില തെറുത്ത് തിരുമി ചെത്തിപ്പൂ തൂക്കിയിടുകയും ചെയ്യും. പിന്നെ വസ്ത്രം ഞൊറിഞ്ഞൊടുക്കുന്നു. അതു കഴിഞ്ഞ് കയ്യിൽ കടകം, അരയിൽ കടിസൂത്രം, തലയിൽ കുടുമ, ചുവപ്പു തുണി, പീലിപ്പട്ടം, വാസുകീയം എന്നീ അലങ്കാരങ്ങൾ ധരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.